നമസ്കാരം. ടീസ്റ്റ സെറ്റൽവാദും ആർ ബി ശ്രീകുമാറും അറസ്റ്റിലാണ്. ഗുജറാത്ത് പോലീസിൻ്റെ പ്രത്യേക ഭീകരവിരുദ്ധ സ്ക്വാഡ് അവരെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് കസ്റ്റഡിക്ക് ശേഷം അവരെ റിമാൻഡ് ചെയ്യും. കേരളത്തിലെ മാധ്യമങ്ങൾ ആവേശപൂർവ്വം അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ടായി. മോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് അവർ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ആരെങ്കിലും ഒരാൾ സർക്കാരിനെ വിമർശിച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നു. പ്രത്യേകിച്ച് ടീസ്റ്റയെ പോലൊരു മനുഷ്യാവകാശ പ്രവർത്തകയെയും ആർ ബി ശ്രീകുമാറിനെ പോലെ നട്ടലിലുള്ള ഒരു പോലീസ് ഓഫീസറെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് കാടത്തമാണ്. ദേശാഭിമാനിയിൽ മാത്രമല്ല, മാധ്യമത്തിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ് രണ്ടു ദിവസമായി. സ്വാഭാവികമായും ആർക്കും തോന്നും ശരിയല്ലല്ലോ എന്ന്. ഈ ആർ ബി ശ്രീകുമാർ മലയാളിയാണ്, ഗുജറാത്ത് കേഡറിലെ ഐ പി എസ് ഓഫീസറാണ്, അദ്ദേഹം ഗുജറാത്ത് ഡി ജി പി ആയത് കേസ് നടത്തിയാണ്. അതുപോലെ ടീസ്റ്റ ഒരു ഗുജറാത്തിയാണ്, എന്നാൽ അവർ മുംബൈയിലാണ് താമസിക്കുന്നത്. അവർ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ടീസ്റ്റയും ടീസ്റ്റയുടെ ഭർത്താവും ഒരു കത്തോലിക്ക പുരോഹിതനും ജാവേദ് അക്തറും വിജയ് ടെൻഡുൽക്കറും ഒക്കെ അടങ്ങുന്ന ഒരു ട്രസ്റ്റ്. ആ ട്രസ്റ്റിൻ്റെ പേര് സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്നാണ്. അങ്ങനെ ഒരു ട്രസ്റ്റ് അവർ നടത്തുന്നു. ആ ട്രസ്റ്റിൻ്റെ പേരിൽ അവർ നിരന്തരമായി മോദി സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്നു. 2002 ഗുജറാത്ത് കൊലപാതകം, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് എം പി, ഒരു മുസ്ലിം എം പി അടക്കമുള്ള 69 മുസ്ലിമുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരമായ അതിദാരുണമായ ഒരു സംഭവം. ഇത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണ്. അതുകൊണ്ട് മോദിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2004 മുതൽ ഇവർ കേസ് നടത്തുകയാണ്, ഈ സംഘടന. ആ കേസിൻ്റെ പരിസമാപ്തിയായിരുന്നു കഴിഞ്ഞ ദിവസം. അന്തിമമായി ആ കേസ് സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ടീസ്റ്റയെയും ആർ ബി ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രതി ഒരു ഐ പി എസ് സഞ്ജയ് ഫണ്ട്, അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായും മോദിയും അമിത്ഷായും ഗുജറാത്ത് സർക്കാരും ഗുജറാത്ത് പോലീസും ഒക്കെ പ്രതികാരം തീർക്കുകയാണ് എന്ന് തോന്നും. അത്തരമൊരു തോന്നൽ എനിക്കുമുണ്ട്. കാരണം ഒരു മനുഷ്യാവകാശ പ്രവർത്തക, അവരുടെ ചുമതലയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുക എന്നത്. ആർ ബി ശ്രീകുമാർ എന്ന ഐ പി എസ് ഓഫീസർ, അയാൾക്ക് ഉത്തമ ബോധ്യമില്ലാതെ അയാൾ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ മോദി സർക്കാർ പറയുന്നത്, ബി ജെ പിക്കാർ പറയുന്നത്, ഇതൊക്കെ അവർ കെട്ടിയുണ്ടാക്കിയ കെട്ടിച്ചമച്ച രേഖകളാണെന്ന്. അതായത് മോദിയുടെ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ബി ജെ പിയുടെ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഒരുപാടുണ്ടാക്കി. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് മോദിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത്. എനിക്കറിയില്ല ശരി തെറ്റുകളെക്കുറിച്ച്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു പോലീസിൽ നിന്നും രാജിവെച്ച് സർക്കാരിനെതിരെ പോരാടുന്ന ഒരാൾ, അവരെയൊക്കെ ഇത്തരം കേസുകൾ രാജ്യദ്രോഹമാക്കി മാറ്റിക്കൊണ്ട് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നതും ജയിലിലടയ്ക്കുന്നതും നീതികേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതും വീഡിയോ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയതും. എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ഒരു ഇംഗ്ലീഷ് ലേഖനമാണ്. ആ ലേഖനമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓൺ ജുഹു റോഡ്, ദ പോഷസ്റ്റ് ഏരിയ ഓഫ് മുംബൈ, നിയർ അമിതാവ് ബച്ചൻ ബംഗ്ലാവ്, ദർ ഈസ് എ ബംഗ്ലാവ് കോൾ നിരന്ത് ദാറ്റ് ഈസ് 3 times ബിഗർ ദാൻ അമിതാവ്സ് ബംഗ്ലാവ്. ദ കോസ്റ്റ് ഓഫ് ദാറ്റ് ബംഗ്ലാവ് ഈസ് ₹500 crore. ദ ബംഗ്ലാവ് ബിലോങ്സ് ടു സോഷ്യൽ ആക്ടിവിസ്റ്റ് ടീസ്റ്റ സെറ്റൽവാദ്. ഹൗ ഡിഡ് എ സിമ്പിൾ ആക്ടിവിസ്റ്റ് ഏൺ സോ മച്ച് മണി? വൈ ഡിഡ് സോണിയാഗാന്ധി ഗിവ് ഹെർ പത്മശ്രീ ഇൻ 2007? This is a spin-chilling thread of harassment, fake narration building, misuse of courts, government system, and NGO. ഇതെന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. അവർ പറയുന്നത് അമിതാഭ് ബച്ചൻ്റെ വീടിന് തൊട്ടടുത്ത് ജുഹു റോഡിൽ, മുംബൈയിലെ ഏറ്റവും ചെലവേറിയ ജുഹു റോഡിൽ, നിരന്ത് എന്നുപേരുള്ള ഒരു വലിയ ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ബംഗ്ലാവിൻ്റെ പുറം ചിത്രം, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന ചിത്രം, ഏതാണ്ട് 3.5 acres ഭൂമിയുള്ള ഒരു ബംഗ്ലാവാണിത്. ആ ബംഗ്ലാവിന് ഇപ്പോഴത്തെ വിപണി മൂല്യം എന്ന് പറയുന്നത് 500 crore rupees. ഇതെന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാണ്. ടീസ്റ്റയുടെ കുടുംബം സമ്പന്ന കുടുംബമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ടീസ്റ്റയുടെ വല്യപ്പനായിരുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷേ ഈ സ്വത്ത് ടീസ്റ്റ ആർജിച്ചത് എങ്ങനെയാണ് എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇത് ആദ്യം അറിയേണ്ടത് ഇത് സത്യമാണോ, സത്യമല്ലെങ്കിൽ ഓർഗനൈസറിനെതിരെ കേസ് കൊടുക്കേണ്ടതുണ്ട്, അത് വ്യാജ വാർത്തയാണെന്ന് പറയേണ്ടതുണ്ട്. ഇത് സത്യമാണെങ്കിൽ ടീസ്റ്റയെപ്പോലൊരു മനുഷ്യാവകാശ പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, 500 crore rupees വില വരുന്ന ഒരു പ്രൈം പ്രോപ്പർട്ടി എങ്ങനെയാണ് മുംബൈയിൽ സ്വന്തമാക്കിയത്? അതും ജനിച്ചപ്പോൾ മുതൽ വടികുത്തുന്നത് വരെ നിത്യഹരിത നായകനായി വിലസിയ അമിതാഭ് ബച്ചൻ്റെ വീടിനേക്കാൾ 3 times വലിപ്പമുണ്ട്. അമിതാഭും മകനും മരുമകളുമൊക്കെ ശതകോടീശ്വരാണ്.
അതിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള മുംബൈ. മുംബൈയിൽ ഒരു സെൻറ് ഭൂമി പോലും നമുക്ക് കിട്ടില്ല എന്നറിയാം. അത്രയേറെ വിലപിടിപ്പുള്ളിടത്ത് ടീസ്റ്റയ്ക്ക് എങ്ങനെ ഇത്രയും വലിയൊരു ആഡംബര വസതിയുണ്ടായി എന്ന് ഉത്തരം പറയേണ്ടതുണ്ട് ടീസ്റ്റയെ വാദിക്കുന്നുണ്ട്. ഒരുപക്ഷേ ടീസ്റ്റയ്ക്ക് പരമ്പരാഗതമായി കിട്ടിയതാവാം, അങ്ങനെയെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ സംശയാസ്പദമാണ് സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ ഉപാധിയായി മാറുന്നത്. ഇവിടെ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ഇരകൾക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി ടീസ്റ്റയുടെ സംഘടന, മുമ്പ് സൂചിപ്പിച്ച ടീസ്റ്റയുടെ സംഘടന ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പണം ശേഖരിച്ചുവെന്നും അതിൽ വലിയൊരു ഭാഗം ടീസ്റ്റ അടിച്ചു മാറ്റിയെന്നും ആരോപണമുണ്ട്. അത് ശരിയാണോ? സാമൂഹ്യ പ്രവർത്തകർ തീർച്ചയായും ദാരിദ്ര്യത്തെ കൂടി പുണർന്നു ജീവിക്കേണ്ടവരാവണം. അതല്ലാതെ അവർക്ക് ഇത്രയേറെ പണം സമ്പാദിക്കാനും ചെലവഴിക്കാനും ഇത്രയേറെ ചെലവേറിയ ബംഗ്ലാവിൽ താമസിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സത്യസന്ധത സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് ചാരിറ്റി ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കഴിയുന്നതാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ഗുജറാത്തിലെ ഇരകളാക്കപ്പെട്ട മുസ്ലിമുകൾക്ക് വേണ്ടി പണം മടിയില്ലാതെ കൊടുക്കും. അങ്ങനെ ശേഖരിക്കുന്ന പണത്തിൻ്റെ കൃത്യമായ കണക്കുണ്ടോ? ആ പണം മുഴുവൻ ഇരകൾക്ക് കൊടുത്തോ അതോ ആ പണത്തിൽ നിന്നും കുറച്ചെങ്കിലും അടിച്ചു മാറ്റിയോ? ഈ ബംഗ്ലാവ് എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഇക്കാര്യം കൂടി വ്യക്തമാക്കിയാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. ആ വ്യക്തത ഉണ്ടാവുന്നത് വരെ സർക്കാർ പറയുന്നത് ശരിയാവാം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷേ അതിനെ നിഷേധിക്കേണ്ട ബാധ്യത ടീസ്റ്റയ്ക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുണ്ട്. അത്തരം നിഷേധം വരുമെന്ന് കാത്തിരിക്കാം.